നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. അന്ന് കടക്കുപുറത്ത്, ഇന്ന് തമ്പ്രാന്റെ അരുളപ്പാട് മാറി നിൽക്കങ്ങോട്ട്. എന്തായാലും തമ്പ്രാൻ കലിപ്പിലാണ്, കട്ട കലിപ്പിൽ. തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗിനെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ക്രോധനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ഉയർന്ന പോളിംഗിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു വളരെ ദേഷ്യത്തോടെ മാറി നിൽക്കങ്ങോട്ട് എന്ന് മാധ്യമങ്ങളെ നോക്കി മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിട്ട് നടന്നു നീങ്ങിയത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രജകളായ ജനങ്ങളോട് സംവദിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. മേൽത്തട്ടിലിരിക്കുന്ന മുഖ്യന്റെ മൊഴിമുത്തുകൾ താഴേക്കിടയിലെ ജനങ്ങൾക്ക് അറിയുന്നതിനുള്ള സുതാര്യമായ മാർഗം കൂടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമ സേവനങ്ങൾ. അവരോട് പോലും സംവദിക്കാൻ തയ്യാറാകാത്ത മുഖ്യന്റെ നിലപാട് എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ സഹിഷ്ണുതയോടെ ചേർന്ന് നിന്ന ഇരട്ടച്ചങ്കൻ വീണ്ടും പഴയപടിയായപ്പോൾ മാധ്യമപ്രവർത്തകർ അമ്പരന്ന് നിൽപ്പായിരുന്നു. ഒരിക്കൽ മാധ്യമപ്രവർത്തകരോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ആക്രോശിച്ച മുഖ്യമന്ത്രിയുടെ ആജ്ഞാപന വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ പൊങ്കാലയോടെ ഏറ്റെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വൈറലാകാനുള്ള മുഖ്യന്റെ അടവാണോ ഇതെന്നും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പൊട്ടുമെന്ന പരാജയ ഭീതിയാണോ മാധ്യമങ്ങൾക്ക് നേരെയുള്ള അരിശമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. മാധ്യമങ്ങളെയും നാമജപങ്ങളെയും കാണുമ്പോൾ പിണറായി വിജയന്റെ അരിശം പൂണ്ട മാനസിക നില പരിശോധിക്കണം എന്നുപോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും 1 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടും കഴിഞ്ഞ കാലത്തെ ഭരണവൈഭവം ജനങ്ങളിലുണ്ടാക്കിയ വിഷമതകൾക്ക് ജനം പകരം ചോദിക്കുമെന്ന ഭയത്തിലാണോ ഇരട്ടച്ചങ്കൻ എന്നുമുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു കേരള ജനത കാഴ്ചവെച്ചത്. 3 മുന്നണികളും തമ്മിലുള്ള വലിയൊരു ത്രികോണ മത്സരം തന്നെ നടന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും കാര്യം കഴിയുന്നത് വരെ മാധ്യമങ്ങളോടൊപ്പം ഒരല്പം ഒട്ടി നിന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ കാർക്കശ്യത്തോടെ മാറ്റി നിർത്തിയ മുഖ്യന്റെ വിപ്ലവ വീര്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി അടുത്ത ന്യൂസ് മേക്കറും ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.